ഫസ്റ്റ് സെമസ്റ്റർ BSc കോംപ്ലിമെന്ററി കോഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന വർഷം നവംബർ 2019. ഈ നവംബർ 2019 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. ഇതിൽ ഓരോ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യാം. ഇതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്ഷൻ എ ആണ്. ഈ സെക്ഷൻ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് f(x)=3x²+8x അറ്റ് x≠ -2 ആൻഡ് x≠ 1/2 ആണ്. ഇവിടെ നമ്മൾ കാണാൻ പറഞ്ഞ ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് f(x). അപ്പൊ തന്നിട്ട് നമുക്ക് f(x) എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ, അല്ലെ, 3x²+8x ആണ് ഈ അല്ലെ ഡെറിവേറ്റീവ്. അതാ f'(x) എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് എന്താവും, അല്ലെ, 3×2x അല്ല 2 - 1 + 8×1 = എന്താ 2×3 = 6 അല്ലെ x²+8 ആണ്. കാരണം എന്താ, d/dx(x)n എന്ന് പറഞ്ഞാൽ n×x·n-1 ആണ്. അപ്പൊ അത് റിസൾട്ട് വെക്കുമ്പോൾ ഇവിടെ എന്താണ് x²-2 - 1 അഥവാ എന്താ 6x+8. ഇവിടെ തന്നിട്ടുണ്ട് പോയിന്റ് അറ്റ് x≠ -2 ആകുമ്പോൾ വാല്യൂ എടുക്കാം. അപ്പൊ f'-2 = 6×-2 +8 അല്ലെ, 6×-2 ആണ് -12 + 8 = -4. ഇനി അടുത്തെന്താ പറയണം, പറഞ്ഞ അറ്റ് x≠ 1/2 ആണ്. അപ്പൊ f'(1/2) = 6×1/2 + 8 അല്ലെ, 6/2 എന്ന് പറഞ്ഞാൽ 3 ആണ്, 3+8 = 11 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ റോക്ക് ത്രോൺ ഡ്രോൺ from the bridge has fallen 40+4.9 t²m after the t second. Find the velocity at t=3 ആണ്. ഇവിടെ കാണാൻ പറഞ്ഞ നമ്മൾ വെലോസിറ്റി ആണ്. അപ്പൊ തന്ന ഫംഗ്ഷൻ ഒരു f(x) ആക്കി എടുക്കുക, അല്ലെങ്കിൽ f(t) ആക്കി എടുത്തു. = 40+4.9 t² ആണ് അല്ലെ. ഇവിടെ t ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ഇവിടെ f(t) ആക്കി. വെലോസിറ്റി എന്നാണ് അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്, അതാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറഞ്ഞത്. f'(t) എന്ന് പറയുന്നത് എത്രയായി, അല്ല 4i + 4.9 × 2t ആയി. = 4+4.9 × 2 എന്ന് പറഞ്ഞാൽ 9.8t ആണ്. ഇവിടെ തന്നെ അറ്റ് t=3 ആണ്. അപ്പോൾ അറ്റ് t=3, അപ്പൊ എന്താ f'(3) = 4+9.8 × 3 = 4+9.8 × 3 എത്രയാണ്, 29.4 ആണ്. = 4+29.4 എന്ന് പറഞ്ഞാൽ 33.4 m/s ആണ് ഇവിടെ വെലോസിറ്റി വരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഇൻഫിനിറ്റി 5x²-3x+2 ഓൾ ഡിവൈഡഡ് ബൈ x²+1. അപ്പൊ തന്നത് എന്താണ്, ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഇൻഫിനിറ്റി 5x²-3x+2 / x²+1 ആണ്. അപ്പൊ അതിൽ നിന്ന് ഒരു x² ഔട്ട്സൈഡ് എടുക്കുക മുകളിൽ നിന്ന്, അതേപോലെ താഴത്തു നിന്ന് ആര് ഔട്ട്സൈഡ് എടുക്കുക, ഒരു x²നെ ഔട്ട്സൈഡ് എടുക്കുക. അപ്പൊ എന്താ x² ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 5 - അല്ലെ, ഒരു x² ഔട്ട്സൈഡ് ഇവിടെ x ഉണ്ട്. അപ്പൊ എന്താ 3/x ആയി, പ്ലസ് ഇവിടെ എന്താ 2/x² ഡിവൈഡഡ് ബൈ താഴത്തു ഒരു x² ഔട്ട്സൈഡ് എടുക്കുമ്പോൾ എന്താ 1+1/x². അപ്പൊ x²ഉം എന്തായി, ക്യാൻസൽ ആയിപ്പോ. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഇൻഫിനിറ്റി 5 - 3/x + 2/x²/1+1/x² എന്ന് ലിമിറ്റ് അപ്ലൈ. അപ്പൊ എന്താ 5 - 3/∞ + 2/∞ / 1+1/∞. നമുക്കറിയാം 1/∞ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ എന്താ ഈ ടേം 0 ആയി, ഈ ടേമും 0 ആയി. അപ്പൊ എന്താ 5 - 0 + 0 / 1+0 അല്ലെ, 1/∞ 0. = 5/1 എന്ന് പറഞ്ഞാൽ വാല്യൂ എത്രയാണ്, 5 ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, സപ്പോസ് ദാറ്റ് f(t)=1/4 t²-t + 2 ഡിനോട്ട് ദി പൊസിഷൻ ഓഫ് ദി ബസ് അറ്റ് ടൈം t, ഫൈൻഡ് ദി ആക്സിലറേഷൻ. അല്ലെ, നമ്മൾ കാണാൻ പറഞ്ഞ ഇവിടെ എന്താണ്, അല്ലെ ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് നമ്മൾ പറഞ്ഞ പേരാണ് ആക്സിലറേഷൻ. അപ്പൊ തന്നിട്ട് ഇവിടെ f(t) തന്നിട്ടുണ്ട് എന്താണ്, 1/4 t²-t + 2 ആണ് അല്ലെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. നമുക്കറിയാം ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ് അല്ലെ. അപ്പൊ ഇതിന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, 2t - 1. ഒന്നുകൂടി അറേഞ്ച് ചെയ്യുമ്പോൾ അല്ലെ, ഈ 2 ഇവിടുത്തെ 4 ക്യാൻസൽ ചെയ്യുമ്പോൾ t/2 - 1 ആണ്. അപ്പൊ f'(t) എന്ന് പറഞ്ഞു കഴിഞ്ഞതായി അല്ലെ 1/2. അപ്പൊ ആക്സിലറേഷൻ എന്ത് കിട്ടി നമുക്ക് ഇവിടെ,
1/2 ആണ്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, എ ബഗൾ ഫാക്ടറി പ്രൊഡ്യൂസ് 30x - 2x²-$2 വർത്ത് ഓഫ് ബഗൾ ഫോർ ഈച്ച് വർക്കർ ഹവേഴ്സ് ഓഫ് ലേബർ. ഫൈൻഡ് ദി മാർജിനൽ പ്രൊഡക്ടിവിറ്റി വെൻ 5 വർക്കർ ഹവേഴ്സ് ആർ എംപ്ലോയ്ഡ്. അല്ലെ, ഇവിടെ കാണാൻ പറഞ്ഞ നമ്മൾ തന്നതിന്റെ അല്ലെ ഡാഷ് അല്ലെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ആണ് നമ്മൾ പറയുന്നത്. ഇതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ പറഞ്ഞ പേരാണ് എന്താണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് അറ്റ് എനി വരുന്ന നോക്കുക, 5 എത്രയെന്ന് നോക്കുക. അപ്പൊ തന്ന ഫംഗ്ഷൻ എന്താക്കി എടുക്കുക, ഒരു f(x) ആയി എടുക്കുക. അപ്പൊ ലെറ്റ് f(x) ഈക്വൾ ടു 30x - 2x²-2 അല്ലെ. മാർജിനൽ പ്രൊഡക്ടിവിറ്റി ആണ് അതിന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 30 - 2 × 2 = 4x ആയി. ഈ അറ്റ് എത്ര വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, 5 കൊടുക്കുക. അപ്പൊ എഫ് ഡാഷ് ഓഫ് 5 ഈക്വൽ ടു 30 - 4 × 5 ഈക്വൽ ടു 30 - 20 = എത്ര 10 ആണ്. ഇവിടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി വെൻ 5 വർക്കർ ഹവേഴ്സ് ആർ എംപ്ലോയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ദി വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ മൂവിംഗ് അലോങ് എ ലൈൻ ഈസ് 3t + 5 അറ്റ് ടൈം ടി. അറ്റ് ടൈം 1 ദി പാർട്ടിക്കിൾ ഈസ് അറ്റ് പൊസിഷൻ 4 വേർ ഈസ് അറ്റ് ടൈം 10. ഇവിടെ കാണാൻ പറ്റുന്ന വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ മൂവി, ഇപ്പൊ വെലോസിറ്റി തന്നിട്ടുണ്ട്. നമുക്കറിയാം വെലോസിറ്റി എന്നാണ് അതിന്റെ ഡെറിവേറ്റീവ് ആണ് അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ എന്താക്കുന്നത്, എഫ് ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 3t + 5 ആണ്. അപ്പൊ എഫ് ഡാഷ് ഓഫ് ടി ആണ് നമുക്ക് വെലോസിറ്റി. അപ്പൊ അതിന് എഫ് ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 3t + 5 ആക്കി. ഇന്ന് എഫ് ഓഫ് ടി കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ടീവ് ടി. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3t² / 2 + 5t ഒരു ഇന്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് ഇടണം, അത് സി കിട്ടും അല്ലെ. അപ്പൊ ഇതൊന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 3/2t² + 5t + c ആണ് നമ്മളെ എഫ് ഓഫ് ടി. ഇവിടെ തന്നിട്ടുണ്ട് അറ്റ് ടി ഈക്വൽ ടു 1 ആവുമ്പോൾ ദി പാർട്ടിക്കിൾ ഇസ് ദി പൊസിഷൻ എത്രയാണെങ്കിൽ 4 ആണ്. എന്ന് വെച്ചാൽ എഫ് ഓഫ് 1 = 4 തന്നിട്ടുണ്ട്. അപ്പൊ ടീന്റെ വാല്യൂ 1 സഫിഷൻ കൊടുക്കുക ഇതിൽ എഫ് ഓഫ് ടിയിൽ. അപ്പൊ എഫ് ഓഫ് 1 = 3/2 × 1² + 5 × 1 + c ആണ്. ഈ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 4 = 3/2 × 1 + 5 + c അല്ലെ. അപ്പൊ 4 = 3/2 + 5 + c എന്നിട്ട് സിന്റെ വാല്യൂ കണ്ടെത്താം. അപ്പൊ എന്താ, c = 4 - 3/2 - 5 അല്ലെ. c = എന്താവും ഇവിടെ വരിക സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -5/2 ആണ് സിന്റെ വാല്യൂ. ഈ നേരെ എഫ് ഓഫ് ടിക്ക് അപ്ലൈ ചെയ്യാം സിന്റെ വാല്യൂ. എഫ് ഓഫ് ടി എന്ന് പറയുമ്പോൾ 3/2t² + 5t + c ആണ്. ഇവിടെ സിന്റെ വാല്യൂ നമുക്ക് കണ്ടെത്തി എന്താണ് അല്ലെ, -5/2 ആണ്. -5/2 ആണ്. ഇനി നമ്മൾ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ എന്താണ് അല്ലെ, അറ്റ് ടൈം 10 ആണ്. അപ്പോൾ ഇവിടെ അറ്റ് ടി ഈക്വൾ ടു 10. അപ്പൊ എന്താ, എഫ് ഓഫ് 10 = 3/2 × 10² + 5 × 10 - 5/2 ആയി അല്ലെ. 10² എന്ന് പറഞ്ഞാൽ 100 ആണ്, +5 × 10 - 5/2 അല്ലെ. ഇത് ക്യാൻസൽ ആയിപ്പോ എത്ര 3 × 50 + അല്ലെ 5 × 10 - 5/2 ഈക്വൽ ടു അല്ലെ 3 × 50 ആണ് 150 +50 - 5/2 അല്ലെ. ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താവും 200 - 5/2 അല്ലെ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 400 - 5/2 = 395/2 അല്ലെ. ഇതിന് എങ്ങനെയും മാറ്റ് ചെയ്താൽ നമുക്ക് 395/2 ചെയ്ത് കഴിഞ്ഞാൽ 1 = 2 - 99 എത്ര അല്ലെ 9 ആണ്. അപ്പൊ 18 ആണ്, 15 ആണ്, 7 = 14 1. ഇതിന് എങ്ങനെയും മാറ്റ് ചെയ്താൽ 1 - 9 = 7 / 1/2 ആക്കിയും എഴുതാം. അപ്പൊ ഇതാണ് അതിന്റെ എന്താ വരുന്നത് ഫൈനൽ ആൻസർ. അത് ടി ഈക്വൽ ടു 10 ആകുമ്പോൾ വാല്യൂ എത്രയാണ്, 395/2 അല്ലെങ്കിൽ 197/1/2 ആണ് വാല്യൂ വരുന്നത്. സെവൻത് ക്വസ്റ്റ്യൻ, യൂസ് ദി സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ടു അനലൈസ് ദി ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് ദി ഫംഗ്ഷൻ f(x) = x³ - 6x²+10 ആണ്. ഇവിടെ പറഞ്ഞത് യൂസിങ് ദി സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ്. അപ്പൊ എന്താണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്? നമുക്ക് ആദ്യമാണ് എന്താ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറയുന്നത്, എഫ് ഇസ് ട്വൈസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ സച്ച് ദാറ്റ് എഫ് ഡാഷ് x≠0 അല്ലെ. ആദ്യം നമ്മൾ എന്താണ് എക്സ് നോട്ട് കണ്ടുപിടിക്കണം. അപ്പൊ തന്ന ഫംഗ്ഷൻ ആദ്യം എക്സ് നോട്ട് കണ്ടുപിടിക്കുക, അത് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് അല്ലെ. അത് നമ്മുടെ ക്രിട്ടിക്കൽ എക്സ് നോട്ട് കണ്ടെത്തി. ആ എക്സ് നോട്ട് എന്ത് ചെയ്യുക, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ടിൽ അപ്ലൈ ചെയ്യുക. അപ്പൊ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് ലോക്കൽ
മിനിമം ആണ്, ലെസ് ദാൻ സീറോ ആണെങ്കിൽ അത് ലോക്കൽ മാക്സിമം ആണ്, ഈക്വൽ ടു സീറോ ആണെങ്കിൽ എന്താണ് ഇൻക്ലൂസീവ് ആണ്. നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് സിക്സ് എക്സ് സ്ക്വയർ പ്ലസ് ടെൻ ആണ്. അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്തായി, ത്രീ എക്സ് സ്ക്വയർ മൈനസ് ട്വൽവ് എക്സ് ആണ്. അതിനൊരു ത്രീ എക്സിന് ഔട്ട്സൈഡ് എടുത്തു, അപ്പൊ എന്താ എക്സ് മൈനസ് ഫോർ ആയി അല്ലേ. ഇതിന് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൾ ടു സീറോ, കാരണം എക്സ് നോട്ട് നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ എന്താ ത്രീ എക്സ് ഇൻറ്റു എക്സ് മൈനസ് ഫോർ ഈക്വൾ ടു സീറോ അല്ലേ. ത്രീ നോട്ട് ഈക്വൾ ടു സീറോ, പിന്നെ ആര് സീറോ ആവുള്ളൂ, എക്സ് ഈക്വൾ ടു സീറോ ആവും, അല്ലെങ്കിൽ ആര് സീറോ ആവുള്ളൂ, എക്സ് മൈനസ് ഫോർ ഈക്വൾ ടു സീറോ. അപ്പൊ എന്താ എക്സ് ഈക്വൾ ടു സീറോ ആയി അല്ലേ. ഇത് അങ്ങോട്ട് പോകുമ്പോൾ ഫോർ. അപ്പൊ എക്സ് നോട്ടിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, സീറോവും അല്ലെങ്കിൽ ഫോറും കിട്ടി. ഇനി എന്തിന്റെ എന്താ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക അല്ലേ. അപ്പൊ എന്താ ടു ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാൽ സിക്സ്, എക്സ് മൈനസ് ട്വൽവ് ആണ്. ഇനി എന്ത് ചെയ്യുക, ഇതിന്റെ ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്യുക. അപ്പൊ എന്താ അറ്റ് എക്സ് ഇന്റെ വാല്യൂ സീറോ കൊടുക്കുമ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ സിക്സ് ഇൻറ്റു സീറോ മൈനസ് ട്വൽവ് ഈക്വൽ ടു മൈനസ് ട്വൽവ്, അതോ ലെസ് ദാൻ സീറോ ആയി മാറി. ഇനി അറ്റ് എക്സ് ഈക്വൽ ടു ഫോർ, അപ്പൊ എന്താ എഫ് ഡബിൾ ഡാഷ് ഓഫ് ഫോർ ഈക്വൽ ടു സിക്സ് ഇൻറ്റു ഫോർ മൈനസ് ട്വൽവ് ഈക്വൽ ട്വന്റി ഫോർ മൈനസ് ട്വൽവ് ഈക്വൽ എന്താ വരിക അല്ലെ ട്വൽവ്, ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ സീറോ. ലെസ് ദാൻ സീറോ ആണെങ്കിൽ അവിടെ എന്താ നമുക്ക് പറയാറ് അല്ലെ, ലോക്കൽ എന്താണ് പറയാല് അല്ലെ മാക്സിമം പോയിന്റ് ആണ്. അതേപോലെ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ അവിടെ ലോക്കൽ മിനിമം പോയിന്റ് ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് എങ്ങനെ കൺക്ലൂഷൻ കൊടുക്കാം, ബൈ ദി സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് സീറോ ഈസ് ദി ലോക്കൽ മാക്സിമം പോയിന്റ് ആൻഡ് ഫോർ ഈസ് ദി ലോക്കൽ മിനിമം പോയിന്റ് എന്ന് പറയാം. എയ്ത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഇൻഫെക്ഷൻ പോയിന്റ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് ആണ്. അപ്പൊ പോയിന്റ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യാം നമുക്ക്, ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം, ഇനി അതിനെ സെക്കൻഡ് ഡെറിവേറ്റീവും കാണാം, തേർഡ് ഡെറിവേറ്റീവും കാണാം. ഇനി എന്ത് ചെയ്യാം, സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ത് ചെയ്യാം, സീറോ ക്രിയേറ്റ് ചെയ്യാം, അവിടെ എക്സ് നോട്ടിന്റെ വാല്യൂ കണ്ടെത്താം, അതെന്ത് ചെയ്യില്ല എഫ് ട്രിപ്പിൾ ഡാഷ് വാല്യൂക്ക് അപ്ലൈ ചെയ്യാം. അത് നോട്ട് ഈക്വൽ ടു സീറോ ആവുന്നുണ്ടെങ്കിൽ അപ്പൊ ഈ എക്സ് നോട്ട് ആയിരിക്കും നമ്മളെ പോയിന്റ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കല്. ഇവിടെ നോക്ക് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, എന്താണ് അല്ലെ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് ആണ്. അപ്പൊ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അപ്പൊ എന്താ ടു എക്സ് പ്ലസ് അല്ലെ, ഇതേത് ഉപയോഗിക്കാം നമുക്ക് അല്ലെ റെസിപ്രോക്കൽ റൂൾ. എന്താണ് റെസിപ്രോക്കൽ റൂൾ എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് വൺ ബൈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പൊ അത് ഉപയോഗിക്കുമ്പോൾ എന്താ ഇവിടെ എഫ് ഓഫ് എക്സ് എന്നാണ് എക്സ് ആണ്. അപ്പൊ എക്സിന്റെ ഡെറിവേറ്റീവ് എന്നാൽ വണ്ണ് അല്ലെ ഒരു മൈനസ് ഉണ്ടാവും വൺ ബൈ എന്താ ഇവിടെ എക്സ് സ്ക്വയർ ആയി. ഇനി അടുത്ത ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇതിന് ടെറിവേറ്റീവ് ടു ആയി അല്ലെ, ഇതിന് ഡെറിവേറ്റ് മൈനസും വന്നു, പിന്നെ ഒരു മൈനസ് ഉണ്ടാവും കാരണം ഇൻറ്റു മൈനസ് വൺ. ഇതിന് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ടു എക്സ് ആയി ഡിവൈഡഡ് ബൈ ഇതിന് സ്ക്വയർ ചെയ്യുമ്പോൾ ടു സ്ക്വയർ ചെയ്യുമ്പോൾ ഫോർ ആയി. അപ്പൊ എക്സ് റൈസ് ടു ഫോർ ഈക്വൽ ടു ടു പ്ലസ് അല്ലെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി ടു എക്സും ഇവിടുത്തെ എക്സ് മൾട്ടിപ്ലൈ ബൈ ടു ബൈ എക്സ് ക്യൂബ് ആയി. ഇതാണ് നമ്മളെ എഫ് ഡാഷ് ഓഫ് എക്സ് വന്നത് അല്ലെ. ഇതിന് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഇതിനെ ഇക്വേറ്റ് ചെയ്യുക സീറോയിലേക്ക്. അപ്പൊ ഇക്വേറ്റ് ചെയ്യുന്ന മുമ്പ് ഇത് സിംപ്ലിഫൈ ചെയ്തു. അപ്പൊ ഞാൻ ഇങ്ങനെ ക്രോസ് മൾട്ടി ചെയ്യുമ്പോൾ ടു എക്സ് ക്യൂബ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് ആയി. അതിനൊരു ടുവിന് ഔട്ട് ചെയ്യുക, അപ്പൊ ടു ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് ആയി. ഇതിനെ സീറോക്ക് ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ ഇംപ്ലൈസ് എന്തായി അല്ലെ ടു എക്സ് ക്യൂബ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് ഈക്വൽ ടു സീറോ അല്ലെ. അപ്പോൾ എക്സ് ക്യൂബ് ഈക്വൽ ടു സീറോ, അപ്പോൾ ഈ ഭാഗം സീറോ ആയി മാറി. അപ്പോൾ ബാക്കി ആരും ടു ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് വൺ ഈക്വൽ ടു സീറോ. അപ്പൊ ടു നോട്ട് ഈക്വൽ ടു സീറോ ആണ്, പിന്നെ ആരുള്ളു എക്സ് ക്യൂബ് പ്ലസ് വൺ ഈക്വൽ ടു സീറോ. അപ്പൊ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ വരിക മൈനസ് വൺ ആണ് വരിക. ഇനി ഇതിനകത്തുനിന്ന് എന്താ എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് നമ്മൾ തൊട്ടുമ്പോൾ കണ്ടെത്തി എന്താണ് അല്ലെ ടു പ്ലസ് ടു ബൈ എക്സ് ക്യൂബ് ആണ്. അപ്പൊ ടുവിന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ സീറോ ആയി. ഇനി ടു ഇൻറ്റു ഇതിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്താവും മൈനസ് ത്രീ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ അല്ലെ എക്സ് റൈസ് ടു സിക്സ് അല്ലെ. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ സിക്സ് ഈക്വൽ ടു അല്ലെ മൈനസ് എഴുതി. ഇനി ടു ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാൽ സിക്സ്, ഇവിടുന്ന് ഒരു ക്യാൻസൽ ആയി പോയതാവും അല്ലെ ബൈ എക്സ് റൈസ് ടു ഫോർ. അപ്പൊ എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് സിക്സ് ബൈ എക്സ് റൈസ് ടു ഫോർ. ഇതെന്ത് ചെയ്യാം, ഈ എക്സിന്റെ വാല്യൂ ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് മൈനസ് വൺ ഈക്വൾ ടു മൈനസ് സിക്സ് ബൈ മൈനസ് വൺ ഓൾ റൈസ് ടു ഫോർ ഈക്വൽ ടു അല്ലെ മൈനസ് വൺ ഓൾ റൈസ് ടു ഫോർ എന്നാണ് വൺ. അപ്പൊ മൈനസ് സിക്സ് ബൈ വൺ ഈക്വൽ ടു മൈനസ് സിക്സ് അല്ലെ നോട്ട് ഈക്വൽ ടു സീറോ. അപ്പൊ നമ്മളെ പോയിന്റ് ഓഫ് ഇൻഫെക്ഷൻ പോയിന്റ് ഏതാണ്, എക്സ് ഈക്വൽ ടു മൈനസ് വൺ. അപ്പൊ അങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, ദെയർഫോർ എക്സ് ഈക്വൽ ടു മൈനസ് വൺ ദി ഫംഗ്ഷൻ എഫ് ഹാസ്
പോയിന്റ് ഓഫ് ഇൻഫെക്ഷൻ. അപ്പൊ നമുക്ക് പോയിന്റ് ഓഫ് ഇൻഫെക്ഷന്റെ വാല്യൂ 3 എക്സ് ഈക്വൽ ടു മൈനസ് 1 ആണ് ഇവിടെ പോയിന്റ് ഓഫ് ഇൻഫെക്ഷൻ വരുന്നത്. നയൻത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് ഇൻറ്റു ലോഗ് എക്സ് ആണ് അല്ലെ. അപ്പൊ തന്ന ഫംഗ്ഷൻ എടുത്തത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് ആണ്. ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 0 ഇൻറ്റു ലോഗ് 0 ദാറ്റ് ഇസ് ഇൻഫിനിറ്റി. അപ്പൊ 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോം ആയി. അപ്പൊ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല, എൽ ഓപ്പിറ്റൽ റൂള് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. നമുക്ക് എൽ ഓപ്പിറ്റൽ റൂൾ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ 0/0 ആയിരിക്കണം, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്ന ഫോമിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് എൽ ഓപ്പിറ്റൽ റൂള് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പൊ ഈ എക്സിനെ താഴോട്ട് കൊണ്ടുപോകുക, അപ്പൊ ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് 0 പ്ലസ് ലോഗ് എക്സ് 1/x ആയി. അപ്പൊ ഈ ലിമിറ്റ് എടുക്കുമ്പോൾ ലോഗ് അല്ല 0 എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്, അല്ല ഇൻഫിനിറ്റി ആണ്. 1/0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണ്. അപ്പൊ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഇതിനെ എൽ ഓപ്പിറ്റൽ റൂള് അപ്ലൈ. എൽ ഓപ്പിറ്റൽ റൂൾ എന്താണ്, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇതിനെയും ഡിഫറൻഷ്യ. അപ്പൊ താഴെയും മുകളും സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമ്മൾ എൽ ഓപ്പിറ്റൽ റൂള്, എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് ലോഗ് എക്സിനെ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ 1/x. ഇനി 1/x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -1/x² equal to limit extends to 0 plus. ഒരു 1/x² ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ -1/1/x ആയി. അപ്പൊ ഇത് മേലോട്ട് പോയി അല്ലെ. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് -x ആയി. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും അല്ലെ, വാല്യൂ വരുന്നത് 0 ആണ് വാല്യൂ. അപ്പൊ ഇതാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എക്സ് ലോഗ് എക്സിന്റെ വാല്യൂ എത്രയാണ്, 0 ആണ്. 10th ക്വസ്റ്റ്യൻ, ഡ്രോ എ ഗ്രാഫ് of the step function g on close interval 0, 1 defined by g of x equal to -2 if 0 less than or equal to x less than 1/3. If 1/3 less than or equal to x less than or equal to 3/4. If 3/4 less than x less than or equal to 1. The signed area of the region between its graph and എക്സ് ആക്സിസ്. ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ്റെ ഇതിന്റെ എന്താണ് ഏരിയ കണ്ടുപിടിക്കാനും അതുപോലെ ഇതിന്റെ ഗ്രാഫ് വരക്കാനും പറഞ്ഞു. ഇവിടെ തന്നിട്ടുള്ള എന്താണ്, നമുക്ക് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്കറിയാം സ്റ്റെപ്പ് ഫംഗ്ഷൻ തന്നാൽ അതിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ അറിയാം. ഏരിയ ഈക്വൾ ടു സമ്മേഷൻ ഐ ഈക്വൾ ടു 1 to n കെ ഐ ഡെൽറ്റ എക്സ് ഐ. ഡെൽറ്റ എക്സ് ഐ എന്ന് പറഞ്ഞാൽ ആ തന്ന ഇന്റർവെലിലെ ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ ലെങ്ത്തുകൾ ലെങ്ത് ആണ് അല്ലെ. അപ്പൊ ലെങ്ത് ആണ്, ഇതൊരു ഇന്റർവെല്ലാണ്, അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക, ഇതിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക, ഇതിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക. ഇവിടെ നോക്കുക, എൻ എന്ന് പറഞ്ഞാൽ എത്ര പാർട്ടീഷൻ നടത്തിയിട്ടുണ്ട്, 1, 2, 3 ആണ് അല്ലെ. അപ്പൊ എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്, 3 ആണ്. ഇനി അപ്പൊ ഇതിന് നേരെ എന്നിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, 3 വരും. അപ്പൊ 3 കെ ഐ ഇൻറ്റു ഡെൽറ്റ എക്സ് ഐ ഈക്വൽ ടു അല്ലെ. ഇനി ഐക്ക് 1 കൊടുക്കാം, എന്തോ കെ 1 ഇൻറ്റു ഡെൽറ്റ എക്സ് 1 പ്ലസ് K2 ഇൻറ്റു ഡെൽറ്റ X2 പ്ലസ് K3 ഇൻറ്റു ഡെൽറ്റ X3 ആണ്. ഈ K1, K2, K3 ആണ്. K1 എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലെ -2, K2 എന്ന് പറഞ്ഞാൽ 3 ആണ്, K3 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ K1 എന്ന് പറഞ്ഞാൽ -2, K2 എന്ന് പറഞ്ഞാൽ 3 ആണ്, K3 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഈ ഡെൽറ്റ X1 എന്ന് പറഞ്ഞാൽ ഈ ഇന്റർവെലിന്റെ ലെങ്ത്, അഥവാ 1/3 -0 ഈക്വൽ ടു 1/3 ആണ്. ഈ ഡെൽറ്റ X2 എന്ന് പറഞ്ഞാൽ 3/4 -1/3 ആണ് അല്ലെ. ഒന്ന് ക്രോസ് മൾട്ടി ചെയ്യുമ്പോൾ 3 × 3 9 - 4 × 3 ആണ് 12 ഈക്വൽ ടു 5/12 ആയി. ഇനി അടുത്ത് ഡെൽറ്റ X3 അല്ലെ. അപ്പൊ ഡെൽറ്റ X3 എന്ന് പറഞ്ഞാൽ 1 - 3/4. ഒന്ന് ക്രോസ് മൾട്ടി 4 - 3/4 ഈക്വൽ ടു അല്ലെ 1/4. നേരെ ഇക്വേഷനിലേക്ക്. അപ്പൊ K1 എന്ന് പറഞ്ഞാൽ -2 ഇൻറ്റു ഡെൽറ്റ X1 വാല്യൂ ഇത്ര 1/3 ആണ്, പ്ലസ് K2 എന്ന് പറഞ്ഞ വാല്യൂ 3 ആണ്, ഡെൽറ്റ X2 എന്ന 5/12, K3 വാല്യൂ 1 ആണ്, ഇനി ഡെൽറ്റ X3 എന്ന 1/4 ആണ് അല്ലെ. -2 × 1/3 എന്ന് പറഞ്ഞാൽ -2/3 ആണ്, 3 × 5 = 15 ആണ് അല്ലെ. അതിന് മുമ്പൊക്കെ സിംപ്ലിഫൈ ചെയ്യാൻ 3 ഈ 12 കൊണ്ട് ക്യാൻസൽ ചെയ്ത് പോയി, ഇവിടെ 4 ആയി മാറും. 1 × 1 = 1/4. അപ്പൊ എന്തോ ഈക്വൽ ടു -2/3 പ്ലസ് 5/4 പ്ലസ് 1/4 ഈക്വൽ ടു -2/3 എന്തായി, പ്ലസ് 6/4 അല്ലെ. 5 + 1 എന്ന് പറയുമ്പോൾ 6/4. ഇതിന്റെ ക്രോസ് മൾട്ടി ചെയ്യുമ്പോൾ 2 × 4 പ്ലസ് 6 × 3 ഡിവൈഡഡ് ബൈ 3 × 4 അല്ലെ. അപ്പൊ -8 പ്ലസ് 18 ഡിവൈഡഡ് ബൈ 12 എന്താ 10/12. ഈ 10 നമുക്ക് എങ്ങനെ മാറ്റിയതാ, 5 × 2 ആക്കാം,
12 6 into 2 അപ്പോൾ 2 2 ക്യാൻസൽ ആയിപ്പോയി അപ്പോൾ 5 by 6 ആയി ഇനി നമ്മൾ അടുത്ത ചോദ്യം പറഞ്ഞത് എന്താ ഇതിന്റെ ഗ്രാഫ് വരക്കാനാണ് പറഞ്ഞത് അപ്പോൾ ജി ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ എടുത്ത് എഴുതി ഇനി എക്സും വൈയും വരച്ചു ഇനി പോയിന്റ്സ് ഒക്കെ അടയാളപ്പെടുത്താണ് അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പോയിന്റ് നമ്മൾ എന്ത് ചെയ്തു 0 എന്ന് അടയാളപ്പെടുത്തി അല്ലെ പിന്നെ ഒരു 1/3 അടയാളപ്പെടുത്തി പിന്നെ അടുത്തത് എന്താണ് അല്ലെ ഒരു 3/4 അടയാളപ്പെടുത്തി അല്ലെ അതിന് ഈക്വൽ ആയിട്ട് കണ്ടിപ്പോൾ ഒരു 1/2 കൂടി ഉണ്ടാവും ഇനി അടുത്ത് എന്താണ് 1 ആയി ഇനി എന്താ വാല്യൂസ് ആണ് -2 ആണ് അപ്പോൾ ഈ -2 ഒക്കെ അല്ല വൈ എക്സ് നെഗറ്റീവ് പാർട്ട് ഇവിടെയാണ് ഇനി പോസിറ്റീവ് പാർട്ട് അപ്പോൾ 1, 2, 3 വരെ പോയാൽ മതി ഇനി എന്താണ് അല്ലെ 0 ലെസ് താൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് താൻ 1/3 അല്ലെ 0 ലെസ് താൻ ഓർ ഈക്വൽ ടു അപ്പോൾ 0 എന്ന് ഇവിടെയാണ് അല്ലെ എത്ര പേരെ വാല്യൂ വരണം -2 അപ്പോൾ താഴോട്ട് പോകും അപ്പം ഇങ്ങനെ വരും അല്ലെ ലെസ് താൻ ഓർ ഈക്വൽ ടു അപ്പോൾ 2 വരെ എത്തി ഇനി 1/3 ലെസ് താൻ വരെയാണ് അപ്പോൾ ദേ ഇവിടെ അല്ലെ 3 ഇവിടെ എന്താ അല്ലെ താഴോട്ട് പോയിട്ട് ഇവിടെ എന്തായാലും ഹോൾ ആയി വരും ഇത് യോജിപ്പിച്ചു ഇനി അടുത്ത എന്താ 1/3 ലെസ് താൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു 3/4 ആണ് അല്ലെ അപ്പോൾ 1/3 മുതൽ അല്ലെ 3/4 വാല്യൂ എന്നാണ് 3 ആണ് അപ്പോൾ 3 മുകളിലാണ് വരും ഇങ്ങനെ വരും അല്ലെ ഇപ്പോൾ 3/4 എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ് 3 ആണ് അല്ലെ അപ്പോൾ വാല്യൂ 3 ഇനി അടുത്ത എന്താണ് 3/4 ലെസ് താൻ എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു 1 അല്ലെ 3/4 എന്ന് പറയുമ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ ആണ് അല്ലെ 1 അപ്പോൾ ഇവിടെ ഒരു ഹോൾ വരും അല്ലെ 3/ അവിടെ ഹോളായി പിന്നെ 1 വരെ എന്താണ് 1 ആണെന്ന് പറഞ്ഞത് അപ്പോൾ എന്തായി ഇത് 1 അപ്പം ഇങ്ങനെയാണ് ഗ്രാഫ് അപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ ഇല്ല ഇതിൻ്റെ മൊത്തം ഏരിയയാണ് കണക്കാക്കുന്നത് 11th ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി സം ഓഫ് ദി ഫസ്റ്റ് എൻ ഇൻറ്റിജേഴ്സ് ആണ് കാണാൻ പറ്റുള്ളത് നമുക്കറിയാം ഫസ്റ്റ് എൻ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ 1+2+3+etc+n ആണ് ഇതിൻ്റെ സം ആണ് കാണാൻ പാടുള്ളത് അല്ലെ നമുക്കിതിന് ഇക്വേഷൻ അറിയാം എന്താണ് n(n+1)/2 ആണ് അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തി ഒരു ലെറ്റ് എസ് ഈക്വൾ ടു 1+2+3+etc ഇനി n-1+n ആക്കി അല്ലെ തൊട്ട് മുമ്പത്തത് n-1 ആണ് ഇനി അടുത്തത് എഴുതുന്നതിന് റിവേഴ്സ് ആക്കി അപ്പോൾ ഇത് എസ് അതും എസ് ആകുമല്ലോ അല്ലെ ആദ്യം 1 അടുത്ത് 1 എഴുതി ഇനി ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ n-1 ആയി ഒന്ന് സപ്രാറ്റ് ചെയ്താൽ n-2 ആയി പ്ലസ് എക്സെട്ര പ്ലസ് ഇവിടെ എന്തായി വാല്യൂ വരുന്നത് അല്ലെ 2 ആണ് പ്ലസ് 1 ആണ് ഈ രണ്ട് ഇക്വേഷൻ എന്താ പറയുക ആഡ് ചെയ്യുക അപ്പോൾ എന്താ s+s എന്ന് പറയാം 2s ഈക്വൾ ടു അല്ലെ n+1 എന്ന് പറഞ്ഞാൽ n+1 ആയി പ്ലസ് ഇത് രണ്ടുപേരും ആഡ് ചെയ്യുമ്പോൾ എന്താ അല്ലെ n-1+2 ആയി ഇനി ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്താവും അല്ലെ n-2+3 ആണ് ഇനി അങ്ങനെ ആഡ് ചെയ്ത് പ്ലസ് എന്തായി 2+ എന്താണ് n-1+1+n നമുക്ക് എങ്ങനെ എഴുതാം അല്ലെ n+1 എഴുതാം ഇനി ഈക്വൽ ടു n+1 ഇനി ഇത് -1+ ആണ് ഇവിടെ n+1 ആണ് ഇവിടെ -2+3 എന്ന് പറയുമ്പോൾ അതും n+1 പ്ലസ് എക്സെട്ര ഇവിടെ നോക്കുക അല്ലെ 2 ഉം -1 ആയാലും അവിടെയും n+1 ഇവിടെ എന്താണ് n+1 ഇവിടെ കോമൺ ആയിട്ട് ആരുണ്ട് n+1 ഉണ്ട് അപ്പോൾ എന്താ 2s=n+1 ഔട്ട് സൈഡ് എടുത്തു അപ്പോൾ 1+1+etc+1 ആണ് ഈ 1+etc 1 വരെ എത്ര ടേംസ് ഉണ്ട് n ആണ് അല്ലേ നമുക്കറിയാം അല്ലെ n സം ഓഫ് ദി ഇൻറ്റിജേഴ്സ് ആണ് അല്ലേ അപ്പോൾ അവിടെ n ആണ് അപ്പോൾ ഈ 2s=2 അല്ലേ അപ്പോൾ n(n+1) ഈ n ഇങ്ങോട്ട് അരിയുന്നുള്ളൂ അപ്പോൾ s=2 എന്തായി n(n+1)/2 എസ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ സം ഓഫ് ദി ഇൻറ്റിജേഴ്സ് ആണ് എൻ ഇൻറ്റിജേഴ്സ് അപ്പോൾ s=n(n+1)/2 ആണ് വന്നത് ഇതാണ് നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വന്നത് 12th ക്വസ്റ്റ്യൻ ഫൈൻഡ് ഇന്റഗ്രൽ 0 to 4 t²+3(t⁻²)/2 dt ആണ് നമ്മുടെ ഇന്റഗ്രേഷനുള്ള വാല്യൂ കണ്ടിരിക്കാൻ പറഞ്ഞു അപ്പോൾ ഇന്റഗ്രൽ 0 to 4 t²+3(t⁻²)/2 dt ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടീല് ടീനെ സ്ക്വയർ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t³/3 ആയി പ്ലസ് ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ t²+(7/2)/(7/2)+1 ആണ് അല്ലേ ഇതിൻ്റെ ലിമിറ്റ് 0 to 4 ഇനി 7/2+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് മെഷർ മുതൽ 7+2/2 ആണ് അപ്പോൾ അതായത് 9/2 ആയി അപ്പോൾ ഈക്വൾ ടു t³/3+3(t⁻²)/2 0 to 4 ആയി
ഈക്വൽ ടു ടി ക്യൂബ് ബൈ ത്രീ പ്ലസ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും അല്ലെ ടു ബൈ നയൻ റേസ് ടു നയൻ ബൈ ടു സീറോ ടു ഫോർ അല്ലേ. ഇതിൽ നിന്നൊരു ത്രീയും ഇവിടുത്തെ ത്രീയും വെട്ടിപ്പോയി ഇവിടെ താഴെ എന്ത് വരും ത്രീ ആയി മാറും. അപ്പൊ എന്താ ഈക്വൽ ടു ടി ക്യൂബ് ബൈ ത്രീ പ്ലസ് എന്തായി ടു ബൈ ത്രീ ടി റേസ് ടു നയൻ ബൈ ടു അല്ല സീറോ ടു ഫോർ. ഇനി അത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ. അപ്പർ ലിമിറ്റ് എടുക്കുമ്പോൾ അല്ലെ ഫോർ ക്യൂബ് ബൈ ത്രീ പ്ലസ് ടു ബൈ ത്രീ ഇൻറ്റു അല്ലെ ഫോർ നയൻ ബൈ ടു ആയി. ഈ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും അല്ലെ സീറോ ക്യൂബ് ബൈ ത്രീ പ്ലസ് ടു ബൈ ത്രീ ഇൻറ്റു സീറോ നയൻ ബൈ ടു ആണ്. അപ്പോൾ ഈ ടേം മൊത്തം എന്തായി സീറോ ആയി. ഈ ടേം ഉണ്ടാവുള്ളൂ. ഇനി ഫോർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് സിക്സ്റ്റി ഫോർ ബൈ ത്രീ ആണ്. ഈ ടു ബൈ ത്രീ ആണ് അല്ലെ. ഫോർ വേസ്റ്റ് നയൻ ബൈ ടു നമുക്ക് എങ്ങനെ എഴുതാം അല്ലെ ഫോർ ഇതിനൊന്ന് മാറ്റിയതി വൺ ബൈ ടു ഓൾ നയൻ ആക്കി. അപ്പൊ ഇതെന്താവും റൂട്ട് ഫോർ ഓൾ റേസ് ടു നയൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ടു റേസ് ടു നയൻ ആയി. അപ്പൊ ടു റേസ് ടു നയൻ കിട്ടി ഈക്വൾ ടു സിക്സ്റ്റി ഫോർ ബൈ ത്രീ പ്ലസ് ടു ബൈ ത്രീ ഇൻറ്റു ടു റേസ് ടു നയൻ എന്ന് പറഞ്ഞാൽ അല്ലെ ഫൈവ് വൺ ടു ആണ്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും സിക്സ്റ്റി ഫോർ ബൈ ത്രീ പ്ലസ് ടു ഇൻറ്റു അല്ലെ ഫൈവ് ഹൺഡ്രഡ് ട്വൽവ് എന്ന വാല്യൂ എത്ര തരാം വൺ സീറോ ടു ഫോർ ഡിവൈഡഡ് ബൈ ത്രീ ആണ്. രണ്ടും കൂടി സിക്സ്റ്റി ഫോർ പ്ലസ് വൺ സീറോ ടു ഫോർ ആഡ് ചെയ്യുമ്പോൾ എന്താവും വൺ സീറോ എയ്റ്റ് എയ്റ്റ് ഡിവൈഡഡ് ബൈ ത്രീ. അപ്പൊ ഇതാണ് ഇതിന്റെ ഇന്റഗ്രേഷൻ വാല്യൂ വരുന്നത്. അപ്പൊ ഇതോടെ സെക്ഷൻ എ കംപ്ലീറ്റ് ആയി.